ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി. ബിനോയ് കോടിയേരി അവസാനവട്ട ഓട്ടത്തിലാണ്, അവസാനവട്ട നെട്ടോട്ടത്തിൽ. എന്തിനാണ് ബിനോയ് കോടിയേരി നെട്ടോട്ടം ഓടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ബിനോയ് കോടിയേരിയുടെ ഓട്ടം? ചെങ്കൊടി പിടിച്ചിരുന്ന, അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെയും ഡി വൈ എഫ് ഐയുടെയും കൊടിയെ താലോലിക്കുന്ന, അത് ആ സി പി എമ്മിൻ്റെ തന്നെ നയരൂപീകരണ സമിതിയുടെ പരമോന്നത നയരൂപീകരണ സമിതി കേന്ദ്ര കമ്മിറ്റി, അതോടൊപ്പം പോളിറ്റ് ബ്യൂറോ അടക്കമുള്ളവയിൽ പ്രവർത്തിച്ച് സി പി എമ്മിൻ്റെ കേരള ഘടകത്തെ രണ്ട് തോളുകളിലും ഏന്തുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, അതിൻ്റെ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ ബാധ്യതയുള്ള ഒരു നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്. ആ ഐഡിയോളജികളെല്ലാം വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭൗതികവാദവും, അതോടൊപ്പം അയ്യപ്പ വിശ്വാസികളെ അടക്കം നാമജപത്തെ ലംഘിക്കുക, നാമജപത്തെ ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഈ സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിലപാടായിരുന്നത്. അപ്പോൾ ഭൗതികവാദത്തെക്കുറിച്ചും വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് നിയമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആക്ടിവിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സി പി എമ്മിൻ്റെ പരമോന്നത നേതാവിൻ്റെ മകൻ അമ്പലങ്ങൾ തോറും കയറിയിറങ്ങുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട, അടുത്ത സ്റ്റെപ്പ് ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വേണ്ടി ബിനോയ് കോടിയേരിക്ക് മുംബൈയിൽ എത്തേണ്ടതുണ്ട്. ഒഷിവാര പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എത്തേണ്ടതുണ്ട്. ഒഷിവാര പോലീസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോദ്യാവലി തയ്യാറാക്കുകയാണ്, ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുകയാണ്. ആ ക്വസ്റ്റ്യനെയറിനനുസരിച്ച് ബിനോയ് കോടിയേരിയെ മുന്നിലിരുത്തി ഈ പരാതിക്കാരി, ബീഹാറുകാരിയായ പരാതിക്കാരി, ബലാത്സംഗ കുറ്റം, ബിനോയ് കോടിയേരിക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പരാതി നൽകിയിരിക്കുന്ന യുവതി നൽകിയ പരാതി, അത് വള്ളിപ്പുള്ളി വിടാതെ അതിനെ സസൂക്ഷ്മം പഠിച്ച് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ടാണ് ഈ ഒഷിവാര പോലീസിലെ അന്വേഷണ സംഘം ബിനോയ് കോടിയേരിയെ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. വിയർപ്പുകയാണ് ബിനോയ് കോടിയേരി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ രീതിയിലാണ് മുംബൈയുമായി ബന്ധപ്പെട്ടുള്ള ടാബ്ലോയിഡ് പത്രങ്ങളൊക്കെ, അവരുടെ കുട്ടിപ്പത്രങ്ങൾ ആ രീതിയിലാണ് വരേണ്ടത്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കുട്ടിപ്പത്രം, മാഗസിൻ ടൈപ്പുള്ള, അവരൊക്കെ അവിടുത്തെ ക്രൈം റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ്, വിയർക്കുകയാണ്. അങ്ങനെ വിയർത്തതിനു ശേഷം കേരളത്തിലേക്ക് എത്തും ഈ ബിനോയ് കോടിയേരി. ഈ ഇടവേളകളിൽ ബിനോയ് കോടിയേരി എന്താണ് ചെയ്യുന്നത്? ബിനോയ് കോടിയേരിയുടെ കുടുംബം എന്താണ് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് ബിനോയ് കോടിയേരിയും കുടുംബവും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബിനോയ് കോടിയേരി മാത്രമല്ല, ബിനോയ് കോടിയേരിയുടെ ഭാര്യയ്ക്കപ്പുറത്തേക്ക് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ക്ഷേത്ര പൂജാരികളുമായി ബന്ധപ്പെട്ട്, അവിടെ നടത്തുന്ന നിവേദ്യവുമായി ബന്ധപ്പെട്ട്, നേർച്ചകളുമായി ബന്ധപ്പെട്ട് ബിനോയ് കോടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണനാണ് എല്ലാ കാര്യത്തിലും മുൻകൈയെടുക്കുന്നത്. വേണ്ടത്ര സപ്പോർട്ട് ബിനോയ് കോടിയേരിയുടെ ഭാര്യ, കേരളക്കാരിയായ ഭാര്യ നൽകുന്നില്ല എന്ന വിവരം സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നെട്ടോട്ടത്തിൽ ഓടുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അതിൻ്റെ നേർച്ചകൾ നടത്തുന്നു. ഏറ്റവും അടുത്ത ദിവസം കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ, കേരള ദക്ഷിണേന്ത്യയിൽ തന്നെ ഏതെങ്കിലും നേർച്ച നടന്നു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിക്കുന്ന കണ്ണൂരിലെ പ്രമുഖമായിട്ടുള്ള ക്ഷേത്രം, കോട്ടയത്തെ പ്രമുഖമായിട്ടുള്ള ക്ഷേത്രം, ഈ തരത്തിൽ മലബാറിലെയും മധ്യകേരളത്തിലെയും പ്രമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് രഹസ്യമായിട്ട് എത്തിച്ചേരുകയാണ് ഈ ബിനോയ് കോടിയേരി. മാത്രവുമല്ല, ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ ഷീട്ട് വസൂലാക്കുന്ന രീതി ഈ നേർച്ചകൾക്കും മറ്റുമായിട്ടും നിലനിൽക്കുന്നു എന്നും പറയുന്നു. ഇവിടെ ബിനോയ് കോടിയേരി നേരിടുന്ന പ്രതിസന്ധി ഡി എൻ എ പരിശോധനയാണ്. ഡി എൻ എ ടെസ്റ്റിലേക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഒഷിവാര പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഡി എൻ എ പരിശോധനയെ എതിർത്തിരുന്ന, ആദ്യം അവസാനം നഖശിഖാന്തം എതിർത്തിരുന്ന ബിനോയ് കോടിയേരി അവസാനം ഗത്യന്തരമില്ലാതെ, ഇത് സുപ്രീം കോടതിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരമൊക്കെ വന്നിട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേൺ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒഷിവാര പോലീസ് ഈ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകണം, ഇല്ലായെങ്കിൽ ബെയിൽ ബോണ്ട് ക്യാൻസലാകും. അതുകൊണ്ടുള്ള നിർബന്ധം ഒന്നുകൊണ്ട് മാത്രം ഈ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാകുന്ന ബിനോയ് കോടിയേരി. അപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ബിനോയ് കോടിയേരി തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾക്കകം തിങ്കളാഴ്ച വീണ്ടും ഒഷിവാര പോലീസ് മുന്നിൽ, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബിനോയ് കോടിയേരി ചെന്നു നിൽക്കണം, കാത്തുകെട്ടി നിൽക്കണം. ഒഷിവാര പോലീസ് സ്റ്റേഷനിലെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് ബിനോയ് കോടിയേരിയെ വിളിക്കുന്നത് വരെ നോട്ടീസ് കൊടുക്കുകയാണ് ഔദ്യോഗികമായി. അപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകേണ്ട സാഹചര്യം വരുമ്പോൾ ബിനോയ് കോടിയേരിയുടെ രക്തസാമ്പിൾ എടുക്കുക, മുടിയിഴകൾ എടുക്കുക, നഖമെടുക്കുക, വിയർപ്പെടുക്കുക, ഉമിനീരെടുക്കുക, അനുബന്ധമായി ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി എന്തൊക്കെയാണോ പ്രിഫർ ചെയ്യുന്ന ക്രൈറ്റീരിയാസ്, ആ ക്രൈറ്റീരിയാസ് ഒന്നടങ്കം പാലിക്കാൻ ബിനോയ് കോടിയേരി ബാധ്യസ്ഥനാവും.
ആവുകയാണ്. കടുത്ത സമ്മർദ്ദത്തിലാണ് ബിനോയ് കോടിയേരി എന്നുള്ളതാണ്. ഈ റിസൾട്ടിനെ ബിനോയ് കോടിയേരി ഭയപ്പെടുന്നുണ്ട്. കാരണം ആ യുവതി പറയുന്നത്, ഇതെൻ്റെ മകനാണ്, ഈ 8 വയസ്സുകാരൻ എൻ്റെ മകനാണ്, എനിക്ക് ബിനോയ് കോടിയേരിയിൽ ജന്മം കൊണ്ട മകനാണ്, ഇവൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരിയാണ്. ബിനോയ് കോടിയേരി പറയുന്നു, ഇത് എൻ്റെ മകനല്ല. അവസാന മുഹൂർത്തത്തിലേക്ക് എത്തുന്നു, ഡി എൻ എ പരിശോധനയ്ക്കായി എത്തുന്നു. ഡി എൻ എ പരിശോധന എന്തു പറയും? ബിനോയ് കോടിയേരി ഒരു പച്ചക്കള്ളനാണ് എന്ന് സമൂഹം വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഡി എൻ എ ടെസ്റ്റ് വരുമോ? തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് അടിസ്ഥാനമാക്കുന്ന തരത്തിലേക്ക് ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വരുമോ? യുവതിയെ വെല്ലുവിളിച്ച വിനോദിനി ബാലകൃഷ്ണൻ്റെ നാവടയ്ക്കുന്ന തരത്തിലേക്ക്, തല കുമ്പിട്ട് പോകുന്ന തരത്തിലേക്ക് ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ പരിശോധനാ ഫലം വരുമോ? അതോടൊപ്പം കോടിയേരി കുടുംബത്തിൻ്റെ കഷ്ടകാലത്തിന് തുടക്കമിടുന്ന രീതിയിലേക്ക് ഈ ഡി എൻ എ പരിശോധനാ ഫലം വരുമോ? ഈ ആശങ്കയിലാണ് ബിനോയ് കോടിയേരി. ആ ആശങ്കയിൽ ബിനോയ് കോടിയേരിയും അമ്മ വിനോദിനി ബാലകൃഷ്ണനും അതോടൊപ്പം വേണ്ടപ്പെട്ടവരും കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് ഓടി നടക്കുകയാണ്. നേർച്ചകൾ വസൂലാക്കുകയാണ്. നേർച്ചകൾ നേരുന്നത് കൂടാതെ ആദ്യത്തെ കടമ്പ കടന്നു കിട്ടി. ആദ്യം നെഞ്ചുരുകി പ്രാർത്ഥിച്ചത് മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂല വിധി വരണമെന്നാണ്. ആ അനുകൂല വിധി ലഭിച്ചു. അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ, മഠങ്ങളായ മഠങ്ങളിൽ, ആ തരത്തിൽ സന്യാസി വര്യന്മാരുടെ അടുക്കിലേക്കൊക്കെ ഓടിപ്പോവുകയാണ്, കുമ്പിടുകയാണ്, മുട്ടുകുത്തുകയാണ്, നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കടമ്പ ഡി എൻ എ. ദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ഡി എൻ എ ടെസ്റ്റിൽ ബിനോയ് കോടിയേരിക്ക് അനുകൂലമായി വിധി വരുമോ? നേർച്ചകൾ നേർന്നാൽ ഡി എൻ എ പരിശോധനയുടെ ഫലത്തിൽ ബിനോയ് കോടിയേരിക്ക് അനുകൂലമായി വിധി വരുമോ? അതോടൊപ്പം മഠങ്ങളിലേക്കെത്തി അവിടുത്തെ സന്യാസിവരന്മാരെ കണ്ട് കാൽതൊട്ട് വന്നിച്ചാൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം അനുകൂലമാകുമോ? ശാസ്ത്രം ഏതു തരത്തിലാണ്? ഈ ചോദ്യം സി പി എമ്മിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ചോദ്യചിഹ്നമായി നിൽക്കുന്നു ശാസ്ത്രീയ പരിശോധനയിലൂടെ. ചോദ്യം, ബീഹാറുകാരി യുവതി പറയുന്നത് പോലെ ബീഹാറുകാരി യുവതി ജന്മം കൊടുത്ത 8 വയസ്സുകാരൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരിയാണ്. അമ്പലങ്ങളിൽ നേർച്ച നേർന്നാൽ അത് യഥാർത്ഥ കുട്ടിയാണ് എങ്കിൽ കുട്ടി അല്ലാതാകുമോ? ഡി എൻ എ പരിശോധനാ ഫലം നേർച്ചകൾ മാറ്റിമറിക്കുമോ? ഇതും സമൂഹം ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ബിനോയ് കോടിയേരി നെട്ടോട്ടത്തിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.